ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട്. ഞാൻ ആക്ച്വലി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബ്രാഹ്മിൺ സ്പെഷ്യൽ ഇഡ്ഡലിപ്പൊടിയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ രണ്ട് തരത്തിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ പാലക്കാട്ടുകാരുണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്, ഇതല്ല. പാലക്കാടുള്ള പട്ടന്മാരുണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന്. പാലക്കാടിൻ്റെ ഇഡ്ഡലിപ്പൊടി ഞാൻ പിന്നീട് ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാം. നമുക്കിന്ന് പാലക്കാട് ബ്രാഹ്മിൺസിൻ്റെ സ്റ്റൈലിൽ കുറച്ച് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഹെവി ബോട്ടം പാനാണ് വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് പരിപ്പൊക്കെ ഇട്ട് വറക്കണ സമയത്ത് അതിനൊക്കെ വരപ്പെടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെപ്പോഴും ഇരുമ്പിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെയൊക്കെ പാത്രങ്ങൾ വയ്ക്കുക. ഇരുമ്പിൻ്റെ ഇൻഡാലിയത്തിൻ്റെയൊക്കെ പാത്രങ്ങൾ വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് കേട്ടോ. ഇതൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കണേ. അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഞാനിവിടെ 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒഴിച്ച എണ്ണയേ ഉള്ളൂ കേട്ടോ, ഇനി എണ്ണ ഒഴിക്കുമൊന്നുമില്ല. വറ്റൽമുളക് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 തണ്ട് കറിവേപ്പിൻ്റെ ഇല. ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. പൊട്ടിത്തെറിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. അതിൽ വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഉണ്ടാവും, കറിവേപ്പിൻ്റെ ഇലയല്ലേ. അപ്പോൾ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കറിവേപ്പിൻ്റെ ഇലയൊക്കെ വറുത്ത് കഴിഞ്ഞത് ഇങ്ങനെ ക്രിസ്പാവും. അങ്ങനെ ആവുന്ന പാകം വരെ വറുത്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആറാൻ വേണ്ടി മാറ്റിവെക്കാം. ഞാൻ ഇതിനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെയിം പാനിലേക്ക് നമുക്ക് മെഷറിംഗ് കപ്പിന് 1 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കടലപ്പരിപ്പ് വറക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരിക്കലും അതിനൊരു റോ സ്മെൽ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ പൊടിയുടെ ടേസ്റ്റ് നന്നായിരിക്കില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം പറയാം. നമ്മുടെ കടലപ്പരിപ്പ് ഒന്ന് ചുമന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് ഇതാവാൻ നിൽക്കണ്ട, കാരണം ലാസ്റ്റ് കരിയും. ഈ ഒരു ലെവലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ സെയിം സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം പച്ചമണമൊക്കെ പോകുന്നവരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പൊക്കെ ഒന്നിച്ച് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ രണ്ടിൻ്റെ പാകം തെറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഉഴുന്ന് പരിപ്പെടുത്താലും ഉഴുന്നെടുത്താലും, അതായത് സ്പ്ലിറ്റായിട്ടുള്ള ഉഴുന്നെടുത്താലും അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ഉഴുന്നെടുത്താലും രണ്ടും ഒരേ അളവ് തന്നെയാണ് കേട്ടോ. അളവിലൊന്നും മാറ്റമില്ല. ഇപ്പം നമ്മുടെ ഉഴുന്ന് കണ്ടോ, അതും ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഇതാവേണ്ട, പക്ഷേ ആ റോ സ്മെല്ല് പോയിട്ടൊന്ന് വറുത്ത മണമൊക്കെ വീട്ടിനുള്ളിൽ മൊത്തം വരും. അങ്ങനെ ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്കിതും മറ്റ് വറുത്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ എള്ള്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള എള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമായിട്ട് തന്നെ ഇട്ട് വറുത്തിട്ട് ചിലപ്പോൾ കരിയുണ്ടെന്ന് വറുത്താണ് ഇങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ ഈ ചേർത്ത സാധനം കൂടെ ഒന്ന് വറന്ന് കിട്ടുന്ന ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക, മീൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ എള്ളൊക്കെ സെറ്റാവണ ഒരു ചെറുതായിട്ടൊരു പൊട്ടണ സൗണ്ട് കേൾക്കും. ഇതെല്ലാം ചേർത്ത് 2 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ 1 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. ഞാൻ പൊടിയായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. നിങ്ങൾ കട്ടിക്കായ ആണെങ്കിൽ എണ്ണയിലൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ എണ്ണയിലൊന്ന് വറുത്തിട്ട് ഈ പൊടിക്കുന്ന മിക്സിൻ്റെ കൂടെ ചേർത്താലും മതി. കായമൊക്കെ ചേർത്തപ്പോൾ ഇവിടെ പ്രത്യേക മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ആറാൻ വെച്ചതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്യാം. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പ്ലേറ്റിൽ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറിക്കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ ആറിക്കഴിഞ്ഞിട്ട് ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇതൊക്കെ കറക്റ്റായിട്ട് ആറിയിട്ടുണ്ട് കണ്ടോ. കൈ കൊണ്ടൊക്കെ തൊടാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ പൊടിക്കുന്ന ജാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിരിക്കും പൊടിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ അതിലേക്ക് കൊള്ളാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ പകുതി മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്, ബാക്കി ആ പ്ലേറ്റിൽ തന്നെയുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തു തരാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തരി വേണം, അങ്ങനെ പൊടിച്ചെടുത്തോളൂ കേട്ടോ. ഒരുപാട് ഫൈൻ പൗഡർ ആക്കണ്ട, ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, പിന്നെ ഒന്നും കൂടെ പൊടിക്കുക. ഇതിപ്പോൾ കണ്ടോ, ഒന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ മൊത്തം പൊടിച്ചിട്ടൊന്ന് ആറാൻ വെച്ചിട്ടേക്ക് ബോട്ടിലാക്കുള്ളൂ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾ പൊടിക്കുമ്പോൾ തന്നെ ചേർത്തോളൂ. കണ്ടോ, ചെറിയൊരു തരിയുണ്ട്, ആ ലെവലിൽ അതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലെ കണ്ടൻറ്റ് മൊത്തം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനും കൂടെ പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ കൊണ്ട് വീണ്ടും എടുക്കണേ. ഇത് കണ്ടോ, ആദ്യം പൊടിച്ച പൊടിയിൽ നിന്ന് കളർ ഡിഫറൻസ് ഉണ്ട്, പേടിക്കണ്ട. നമ്മൾ ചിലപ്പോൾ മുളകിൻ്റെ അളവ് ആദ്യത്തെ പൊടിയിലേക്ക് കൂടുതലും പിന്നത്തേൽ കുറവൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോഴേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കളർ ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എരിവൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ എരിവ് കുറച്ചിട്ടോളൂ. എന്നിട്ട് പോരാ തോന്നിയാൽ കുറച്ചുകൂടെ മുളക് മാത്രം വറുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊടിയും കൂടെ എടുത്തിട്ട് ആ മുളകും കൂടെ ചേർത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിൽ എന്ത് കുറവുണ്ട് തോന്നിക്കഴിഞ്ഞാലും പിന്നീട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ പൊടിച്ചിട്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതിപ്പോൾ തന്നെ ഒരു ഹോർലിക്സ് കുപ്പി നിറച്ചു. ഹോർലിക്സ് കുപ്പി എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ശൈലിയാണല്ലോ അല്ലേ. ഒരു അര മുക്കാൽ കിലോ ഒക്കെ പൊടി കൊള്ളുന്ന ഒരു ബോട്ടിലുണ്ടെങ്കിൽ അത് നിറച്ചുമുള്ള പൊടി ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്. കുറേ ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്നിയും ചമ്മന്തിയും എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇത് പട്ടന്മാരുടെ സ്റ്റൈലാട്ടോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അരിയൊക്കെ ചേർത്തിട്ടുള്ളൊരു പൊടിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പൊടിച്ച ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സായി കിട്ടും. അപ്പോൾ അതോർത്തും ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ ഇത് ഒന്നാമത് ഉണ്ടാക്കുന്നത് ഈവനിങ് ടൈമാണ്. അപ്പോൾ എൻ്റെ ക്യാമറയുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിത് എങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ എരിവ് കൂടി എരിവ് കുറഞ്ഞെന്നുള്ള പേടിയൊന്നും വേണ്ട. അഥവാ എരിവ് കൂടിയെങ്കിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എള്ളും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് ചേർത്താൽ മതി. ഏത് കൂടുതലും കുറവാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. കാരണം ഇത് ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ വളരെ ദിവസത്തേക്ക് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചമ്മന്തിയും ചട്നിയും അന്വേഷിച്ച് നടക്കണ്ട. അപ്പം നമ്മുടെ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് സൂക്ഷിച്ചാൽ മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.